ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെസ്ല ടേസ്റ്റി കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കറി ഉണ്ടാക്കുന്നത് ചിക്കൻ വറുത്തിട്ടാണേ, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് ഈ കറിക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ആ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 3/4 kg ചിക്കൻ എടുത്തിട്ടുണ്ട്, അതൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് 1 teaspoon ഉപ്പ്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 teaspoon ലെമൺ ജ്യൂസ്, നാരങ്ങാ നീര്, 1 teaspoon അളവിൽ മുളക് പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് 1/2 teaspoon അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് പുരട്ടി എടുക്കാം. 1-30 minutes ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു ചിക്കൻ കറി നമ്മൾ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഒഴിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒരിത്തിരി എണ്ണ ഒഴിച്ച്, 3 tablespoons എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്ത് മാറ്റാം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, പകരം ചെറുതായിട്ട് നമ്മൾ മീനൊക്കെ വറുക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ കുറച്ചെണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് റെഡ് കളറായി വന്നിട്ടുണ്ട്, നല്ല ചുമന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറുഭാഗവും കൂടെ അതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് മാറ്റാം. ഇപ്പോൾ അത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ആ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നീളത്തിലോ അല്ലെങ്കിൽ പൊടിയായിട്ടാണെങ്കിലും അരിയാം, ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പൊടിയായിട്ട് അരിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. വാടിയാൽ പോരാ, നല്ല ബ്രൗൺ കളറാവണം, എന്നാൽ മാത്രമേ നമ്മുടെ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/2 teaspoon അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ച മണം ഒന്നിട്ട് മാറി വന്നോട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 teaspoon അളവിൽ പെരിഞ്ജീരകമാണ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർക്കാം, തീയൊക്കെ ഒന്ന് കുറച്ചിടുക. എന്നിട്ട് 1 teaspoon അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ 2 teaspoon അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം തന്നെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇനി ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഈ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഗരം മസാല നമ്മൾ രണ്ടായിട്ടാണ് ചേർക്കുന്നത്, 1 teaspoon ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം, കൂടി പോകണ്ട, 2 tablespoon അളവിൽ വെള്ളം ചേർത്താൽ മതി. ആ ഒരു പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണേ. ഞാൻ ഒരുപാട് തക്കാളിയൊന്നും ചേർക്കുന്നില്ല, ഒരു തക്കാളിയുടെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓവറായിട്ട് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല്, അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും, അത് കറിക്കൊരു ഒരു അരുചിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ളത് ചേർത്താൽ മതി. ഇനി ആ തക്കാളി വേവിക്കാൻ പാകത്തിന് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിനി ചേർക്കാനുള്ളത് നേരത്തെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനാണേ. ആ ചിക്കൻ നമുക്ക്
ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മസാലയിൽ ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് ആ മസാലയിൽ കിടന്ന് ഒന്ന് പുരണ്ട് വരട്ടെ. അതുവരേക്കും നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഗ്രേവി ഇപ്പം ഞാൻ വെക്കുന്ന കറിക്ക് ഉണ്ടാവില്ല, ചെറിയൊരു ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. മുമ്പേ നമ്മൾ ചേർത്തിരുന്നു. ഈ ഒരു സമയത്ത് അര ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ച് മാറ്റാം. ഗ്രേവി വേണമെന്നുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തിളച്ച വെള്ളം ആയിരിക്കണം, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമെങ്കിലും ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയൊക്കെ വേണമെങ്കിൽ വിതറി എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ എടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും. ബൈ ബൈ.